ശ്രീ ബലദേവ് ഇവിടെ ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ പറഞ്ഞു. ശ്രീ ആർ ബാലകൃഷ്ണപിള്ളയുടെ വളരെ വിവാദമായിട്ടുള്ള പഞ്ചാബ് മോഡൽ പ്രസംഗം ഉൾപ്പെടെ. പക്ഷേ അദ്ദേഹം ഇവിടെ ആപ്പിളും ആപ്പിളും തമ്മിലാണോ കമ്പയർ ചെയ്തത് എന്നുള്ളതാണ് പ്രശ്നം. കാരണം അദ്ദേഹം പറഞ്ഞ രണ്ട് കേസുകളും ഭരണഘടനാ ലംഘനം അല്ലെങ്കിൽ ഭരണഘടനാ വിരുദ്ധത ഉണ്ടായ കാര്യമാണ്. അതായത് ഭരണഘടനയിൽ നമ്മൾ എന്താണോ പറയുന്നത് അതിനു വിരുദ്ധമായ രീതിയിലുള്ള പ്രസംഗങ്ങളായിരുന്നു. നേരെ മറിച്ച് സജി ചെറിയന്റെ കാര്യത്തിൽ സംഭവിച്ചിരിക്കുന്നത് അതല്ല. അവിടെ നടന്നിരിക്കുന്നത് ഭരണഘടനയെ അവഹേളിക്കുക എന്ന് പറയുന്നതാണ്. മുമ്പ് നടന്നിരുന്ന പഞ്ചാബ് മോഡൽ പ്രസംഗം എന്ന് പറഞ്ഞാൽ അതല്ല. ഇത് ഭരണഘടന എന്ന് പറയുന്നത് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് തന്നെ കൊള്ളയടിക്കാനാണ് എന്നാണ് പറയുന്നത്. അപ്പോ അതിലുള്ള ഇൻഡിവിജ്വൽ ആയിട്ടുള്ള മൂല്യങ്ങൾക്കെതിരെയാണ് ബാലകൃഷ്ണപിള്ള സംസാരിച്ചത്. ഉദാഹരണത്തിന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഒരു തീവ്രവാദത്തിന്റെ സ്റ്റൈലിലേക്കുള്ള ഒരു കാര്യങ്ങൾ പോകുന്നതോ അല്ലെങ്കിൽ നാട്ടിൽ നിയമപരമായിട്ട് അംഗീകരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു കാര്യമോ ഒക്കെയാണ് ഈ പഞ്ചാബ് മോഡൽ എന്ന് പറയുന്നത്. നേരെ മറിച്ച് ഇതല്ല. ബാലകൃഷ്ണപിള്ള ഒരിക്കൽ പോലും ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് കുന്തവും കുടചക്രവുമാണെന്ന് പറഞ്ഞിട്ടില്ല. അദ്ദേഹം ഭരണഘടനയെ അവഹേളിക്കുന്നില്ല. പക്ഷെ ഇവിടെ നടക്കുന്നത് അതല്ല. അപ്പൊ ഭരണഘടനാ ലംഘനമോ വിരുദ്ധതയോ ഇതുമായിട്ട് താരതമ്യം ചെയ്തതിൽ കാര്യമില്ല. കാരണം സജി ചെറിയ നടത്തിയിരിക്കുന്നത് ഭരണഘടനയെ വിമർശിക്കുകയല്ല, അതിനെ അവഹേളിക്കുകയാണ്. ഇതൊരു ഒരു കാര്യം. രണ്ട്, ശ്രീ ബലദേവ് പറഞ്ഞപ്പോൾ എനിക്ക് വളരെ കൗതുകം തോന്നിയ ഒരു കാര്യമാണ്, തെറ്റുണ്ടായി എന്ന് CPMന് ബോധ്യം ഉണ്ടായിട്ടുണ്ട്, അതുകൊണ്ടാണ് അദ്ദേഹത്തിനെ മാറ്റി നിർത്തിയത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പൊ എനിക്കുള്ള ഒരു ചോദ്യം, ഇപ്പോൾ അദ്ദേഹത്തിനെ വീണ്ടും മന്ത്രിസഭയിലേക്ക് കൊണ്ടുപോകുമ്പോൾ തെറ്റില്ല എന്നൊരു ബോധ്യം ഇപ്പോൾ CPMന് പെട്ടെന്ന് വന്നിട്ടുണ്ടോ? അങ്ങനെ ഉണ്ടാകാനുള്ള സാഹചര്യം എന്താണ് പോലീസിന്റെ അഭിപ്രായം? അതുകൊണ്ടാണ് ഞാൻ ആദ്യ ഭാഗത്ത് ചോദിച്ചത്, പോലീസ് ഒരു അഭിപ്രായം പറഞ്ഞാൽ CPM വളരെ കളക്റ്റീവായിട്ട് CPMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റോ അല്ലെങ്കിൽ പോളിറ്റ് ബ്യൂറോയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഘടകമോ ചർച്ച ചെയ്ത് തീരുമാനിച്ചിരിക്കുന്ന ഒരു ബോധ്യത്തിന് മുകളിലാണോ? അതായത് ഇത് വിമർശനമാണ് എന്നുള്ള ഒരു ചിന്ത പോലും CPMന് ഉണ്ടായില്ല. നേരെ മറിച്ച് അദ്ദേഹം കാണിച്ചിരിക്കുന്നത് തെറ്റാണ്. കാരണം ശ്രീ ബലദേവ് ഉപയോഗിച്ച വാക്ക് തെറ്റുണ്ട് എന്ന ബോധ്യം അവർക്കുണ്ടായി എന്നാണ്. അപ്പോൾ ഇത് തെറ്റാണ്, ഇത് വിമർശനത്തിന്റെ പരിധിയിൽ വരില്ല, ഇത് അവഹേളനം തന്നെയാണ്, പറയാൻ പാടില്ലാത്തതാണ്, സജി ചെറിയാൻ ചെയ്തത് തെറ്റാണ്, ഈ ഒരു ബോധ്യം CPMന് ഉണ്ടായിരുന്നു എങ്കിൽ പെട്ടെന്നൊരു പോലീസ് റിപ്പോർട്ട് അങ്ങോട്ട് വരുമ്പോഴേക്കും അയ്യോടാ തെറ്റുപറ്റിയത് നമുക്കാ, മറ്റേ പുള്ളിക്കല്ല, പോലീസുകാരിതാ നമ്മളെ തിരുത്തിയിരിക്കുന്നു, നമുക്ക് കണ്ണു തുറക്കാം, ഇതാണ് യാഥാർത്ഥ്യം എന്ന് കരുതി മാറ്റുന്നതാണെങ്കിൽ എന്റെ ചോദ്യം, CPMന്റെ ഈ വലിയ നമ്മൾ ഈ പറയുന്ന സമ്മേളനങ്ങളും കമ്മിറ്റികളും ഒക്കെ കൂടിയിരുന്നിട്ട് പിന്നെ എന്താണ് ഇവർ ഈ ചർച്ച ചെയ്യുന്നത്? അവർക്കിതിനെ എന്തുകൊണ്ടാണിത് ഒരു വിമർശനമാണ് എന്ന രീതിയിലത്തേക്ക് മാത്രം അന്ന് അവർ ചിന്തിക്കാതിരുന്നത്? അപ്പൊ അവരുടെ ആ ഒരു പൊതുബോധത്തിലെ അല്ലെങ്കിൽ ചർച്ച ചെയ്ത് CPM എല്ലാ കാര്യവും ചർച്ച ചെയ്തിട്ടാണല്ലോ തീരുമാനിക്കുക. അപ്പൊ ചർച്ച ചെയ്തുണ്ടായിരിക്കുന്ന ആ ഒരു പൊതുവായിട്ടുണ്ടായിരുന്ന അഭിപ്രായ രൂപീകരണത്തിന് മുകളിലേക്ക് ഈ പോലീസിന്റെ റിപ്പോർട്ടിനെ അവർ കാണുന്നതിനുള്ള കാരണം എന്താണ് എന്നുള്ള ഒരു കാര്യത്തിൽ ഒരു മറുപടി പറയണ്ടേ? അന്ന് തെറ്റുണ്ട്, ഇന്നൊരു സാഹചര്യവും മാറിയിട്ടില്ല, പക്ഷേ അത് തെറ്റല്ല എന്ന് തോന്നിയിട്ട് വീണ്ടും ദാ ഞങ്ങളിപ്പോൾ ഇദ്ദേഹത്തിന് വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യാനായിട്ട് ഒരു ഡേറ്റ് തരണമെന്ന് ഗവർണറോട് ചോദിക്കുമ്പോൾ അതിനുകൂടി മറുപടി പറയേണ്ടതല്ലേ ശ്രീ ബലദേവ്? അതാണ് എനിക്ക് ഈ കാര്യത്തിൽ ചോദിക്കാനുള്ളത്. ധാർമ്മികത എന്ന് പറയുന്നത് ഈ വിഷയത്തിൽ ശ്രീ സജി ചെറിയാന് മാത്രമല്ല, അതിനേക്കാൾ കൂടുതലുള്ള രാഷ്ട്രീയ ധാർമ്മികത, ഭരണഘടനാദത്തമായിട്ടുള്ള ധാർമ്മികത, കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി എന്ന് നമ്മൾ പറയുന്നത്, ഇതെല്ലാം ഇവിടെ കാണിക്കേണ്ടത് CPM ആണ്. അപ്പൊ CPMന്റെ ആ ബോധ്യം എന്താണ് എന്നുള്ളതാണ് എന്റെ ചോദ്യം.